Veena Vijayanethiraya aaropanangalil CPM ine velli vilichu maatti kulanaanu. Veenayude company IGST adachillennu telichal AK Balan endu cheyyum? തന്റെ വാദങ്ങൾ തെറ്റാണെന്ന് തെളിഞ്ഞാൽ പൊതുസമൂഹത്തോട് മാപ്പ് പറയാമെന്നും മറിച്ചാണെങ്കിൽ വീണ മാസപ്പടി വാങ്ങിയെന്ന് CPM അംഗീകരിക്കുമോയെന്നും മാത്യു കുഴനാടൻ ചോദിച്ചു. അതേസമയം ബാർ കൗൺസിൽ ചട്ടം ലംഘിച്ചെന്ന പരാതിയിൽ മാത്യു കുഴനാടൻ നിന്ന് ബാർ കൗൺസിൽ വിശദീകരണം തേടി. മുഖ്യമന്ത്രിയുടെ മകൾ വീണ IGST അടച്ചില്ലെന്ന് തെളിയിച്ചാൽ വാങ്ങിയ പണം മാസപ്പടിയായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് സമ്മതിക്കുമോ എന്ന് മാത്യു കുഴനാടൻ AK ബാലന് മറുപടി നൽകി. തനിക്ക് തെറ്റുപറ്റിയാൽ മാപ്പ് പറയാൻ തയ്യാറാണ്. എന്നാൽ രാഷ്ട്രീയത്തിൽ തുടക്കക്കാരനായ താൻ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മുതിർന്ന CPM നേതാവ് AK ബാലന്റെ ആവശ്യം കടന്നകയാണ്. എന്നാൽ AGST അടച്ചില്ലെന്ന് തെളിയിച്ചാൽ AK ബാലൻ മാപ്പ് പറയുമോ എന്നും മാത്യു കുഴനാടൻ ചോദിച്ചു. കർത്തയുടെ കമ്പനിയിൽ നിന്ന് വാങ്ങിയ പണത്തിന്റെ ഇൻവോയ്സും IGST ഫയൽ ചെയ്യണം. കണക്കുകൾ പുറത്തുവിടാൻ AK ബാലനെ മാത്യു കുഴനാടൻ വെല്ലുവിളിച്ചു. ഞാൻ ആദ്യം ആവശ്യപ്പെട്ടത് വീണയോട് തന്നെ, അല്ലെങ്കിൽ അവർ CPM സംസ്ഥാന സെക്രട്ടറിയേറ്റ് തന്നെ കണക്കുകൾ പുറത്തുവിടട്ടെ എന്നാണ് പറഞ്ഞത്. ഞാൻ 3 ദിവസം വെയിറ്റ് ചെയ്തു, 3 ദിവസം സമയം നൽകി. അപ്പോൾ എനിക്ക് കിട്ടിയ വിവരങ്ങൾ, ഞാൻ കണ്ടെത്തിയ ഉത്തരങ്ങളനുസരിച്ച് ഈ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ഈ 1.72 crores, 1,72,00,000 രൂപയ്ക്ക് GST അല്ലെങ്കിൽ IGST അടച്ചിട്ട് ഉള്ളതായി കണ്ടില്ല, മനസ്സിലാക്കുന്നില്ല, ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെയും ഉത്തമ ബോധ്യവും വിശ്വാസവും. ഞാൻ കേരളത്തിലെ പൊതുസമൂഹത്തോട് പറയുന്നു. പിന്നെ മനുഷ്യനാണ്, സ്വാഭാവികമായിട്ട് എൻ്റെ ഫാക്ട്സ് റോങ് ആണെന്നുണ്ട് പ്രൂവ് ചെയ്താൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ ഇതുപോലെ പൊതുസമൂഹത്തിന് മുമ്പിൽ എൻ്റെ ഭാഗത്ത് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ഞാനത് ഏറ്റുപറയും. CMRൽ നിന്ന് വാങ്ങിയ 1,72,00,000 രൂപയ്ക്ക് വീണ വിജയൻ നികുതി അടച്ചില്ലെന്നും നികുതി അടച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ രേഖകൾ പുറത്തുവിടണമെന്നും IGST ഇനത്തിൽ നൽകേണ്ട 30 ലക്ഷത്തോളം രൂപ വെട്ടിച്ചുവെന്നുമായിരുന്നു മാത്യു കുഴനാടന്റെ ആരോപണം. ഇതിനിടെ ബാർ കൗൺസിൽ ചട്ടം ലംഘിച്ചെന്ന പരാതിയിൽ മാത്യു കുഴനാടനിൽ നിന്ന് ബാർ കൗൺസിൽ വിശദീകരണം തേടി. 14 ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകണം. എൻറോൾ ചെയ്ത അഭിഭാഷകൻ ബിസിനസ് നടത്താൻ പാടില്ലെന്ന ചട്ടം കുഴനാടൻ ലംഘിച്ചു എന്നായിരുന്നു പരാതി. CPM അഭിഭാഷക സംഘടനയാണ് മാത്യു കുഴനാടനെതിരെ പരാതി നൽകിയത്. ജനം, കൊച്ചി.